നമസ്കാരം. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വിരാമമാവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജിവച്ചിരുന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി ബി ജെ പി ദേവേന്ദ്ര ഫട്നവിസിൻ്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ഭരണത്തിലെത്തുന്നു, മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ദേവേന്ദ്ര ഫട്നവിസും ബി ജെ പി എം എൽ എമാരും ഇപ്പോൾ യോഗം ചേരുകയാണ് മുംബൈയിൽ. അല്പസമയത്തിനുള്ളിൽ ശിവസേനയുടെ വിമത നേതാവായ ഏകനാഥ് ഷിൻഡെ അല്പസമയത്തിനുള്ളിൽ മുംബൈയിൽ എത്തിച്ചേരും. അതോടൊപ്പം ദേവേന്ദ്ര ഫട്നവിസും അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡെയും കൂടിക്കാഴ്ച നടത്തും. ഇപ്പോൾ നിലവിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള വകുപ്പുകളും അതുപോലെ തന്നെ മന്ത്രിസ്ഥാനവും സംബന്ധിക്കുന്ന ചർച്ചകളാണ് മുംബൈയിൽ നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏകനാഥ് ഷിൻഡെ എത്തിച്ചേരുന്നതോടുകൂടി ഈ ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കും. അതിനുശേഷം ഇന്ന് തന്നെ ദേവേന്ദ്ര ഫട്നവിസ് ഗവർണറെ കാണും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അങ്ങനെയാണ് എങ്കിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ് എങ്കിൽ നാളെ തന്നെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയുണ്ടാകും. നാളത്തെ മന്ത്രിസഭയിൽ ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയായും ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി ആയും സ്ഥാനമേൽക്കും എന്നാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ബി ജെ പി ആണ്. 106 സീറ്റുകളോടുകൂടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയായിരുന്നു. ബി ജെ പി ശിവസേന സഖ്യമാണെന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കേവല ഭൂരിപക്ഷം അന്ന് ആ മുന്നണിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി 106 അംഗങ്ങളുള്ള ബി ജെ പിയിൽ നിന്നും 56 സീറ്റുകളുള്ള ശിവസേന മുഖ്യമന്ത്രി സ്ഥാനം തട്ടിപ്പറിക്കാൻ നോക്കുന്ന ഒരവസ്ഥാവിശേഷം അന്നുണ്ടായിരുന്നു. ആ ഒരു അധികാര വടംവലിക്കൊടുവിലാണ് ശിവസേന സഖ്യമുപേക്ഷിച്ച് വർഷങ്ങളായുള്ള ബി ജെ പിയുമായുള്ള രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് എൻ സി പിയും കോൺഗ്രസ്സുമായി കൂട്ടുചേർന്നുകൊണ്ട് മഹാവികാസ് അഘാടി എന്ന ഒരു മുന്നണി രൂപീകരിക്കുകയും ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. എന്നാൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സുമായുള്ള അല്ലെങ്കിൽ എൻ സി പിയുമായുള്ള സഖ്യത്തിൽ വിള്ളലുകൾ വീണു. ശിവസേന എം എൽ എമാർ തന്നെ തൃപ്തരല്ലാത്ത സ്ഥിതി വന്നു. ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ, മുൻ മന്ത്രി കൂടിയായ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമത വിഭാഗം രൂപപ്പെട്ടു. 40-ലധികം എം എൽ എമാർ ഷിൻഡെയോടൊപ്പം നിന്നു. അങ്ങനെ ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടമാവുകയും അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജിവയ്ക്കുകയുമായിരുന്നു. 2.5 വർഷം മാത്രമാണ് ഈ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ധവ് താക്കറയ്ക്കായത്. പക്ഷേ പൊടുന്നനെ പാർട്ടിയിൽ വിമത സ്വരമുണ്ടാവുകയായിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തു നിന്നും വോട്ടുകൾ ചോരുന്നത് നാം കണ്ടു. അതിനുശേഷം ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ഭരണപക്ഷത്തു നിന്നും വോട്ട് പ്രതിപക്ഷത്തേക്ക് ചോർന്നിരുന്നു. അപ്പോഴാണ് രാഷ്ട്രീയ നിരീക്ഷകർ മഹാരാഷ്ട്രയിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ സാധ്യത കണ്ടത്. അത് ശരിവെച്ചുകൊണ്ട് ശിവസേന എം എൽ എമാർ ഒരു സുപ്രഭാതത്തിൽ മറ്റു ഒരു സംസ്ഥാനങ്ങളിലേക്ക്, അതായത് സൂററ്റിലേക്കും അവിടെ നിന്ന് ഗുവാഹത്തിയിലേക്കും മാറി താമസിക്കുകയായിരുന്നു. ഉദ്ധവ് താക്കറെയോട് കോൺഗ്രസും എൻ സി പിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനാണ് അവർ ആദ്യം ആവശ്യപ്പെട്ടത്. പക്ഷേ ഉദ്ധവ് താക്കറെ അതിന് തയ്യാറായില്ല. തങ്ങളാണ് ബാലാസാഹിബിൻ്റെ യഥാർത്ഥ ശിവസേന എന്ന് ഷിൻഡെ പക്ഷം വാദിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹിന്ദുത്വ പാർട്ടിയായി ശിവസേനയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തങ്ങൾ ഉദ്ധവിൻ്റെ നേതൃത്വത്തിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്നതെന്ന് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള എം എൽ എമാർ അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ എം എൽ എമാർ, 40-ലധികം എം എൽ എമാർ ഒരു ഘട്ടത്തിൽ ഷിൻഡെയോടൊപ്പമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ വരുമ്പോൾ 56 എം എൽ എമാരിൽ വിരലിലെണ്ണാവുന്ന എം എൽ എമാർ മാത്രമാണ് ഉദ്ധവിനോടൊപ്പം നിന്നത്. വലിയ ഒരു തകർച്ചയാണ് ഈ ഘട്ടത്തിൽ ശിവസേന നേരിടുന്നത്. പ്രത്യേകിച്ചും മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ കോർപ്പറേഷനിൽ 3 പതിറ്റാണ്ടുകളായി ശിവസേനയാണ് ഭരിക്കുന്നത്. അടുത്തതായി വരാൻ പോകുന്ന ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം? ബി ജെ പി ഷിൻഡെ സഖ്യം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമോ? ഇതെല്ലാമാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുംബൈയിൽ ഇന്ന് ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളെ തന്നെ പുതിയ മന്ത്രിസഭ ദേവേന്ദ്ര ഫട്നവിസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി മന്ത്രിസഭ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരും എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.